ഇന്ന് നമുക്ക് ബീഫ് കട്ട്ലേറ്റ് തയ്യാറാക്കാം. വേസ്റ്റ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ അര കിലോ ഇറച്ചി ഉപ്പും മഞ്ഞളും കുരുമുളകും പൊടിയും ചേർത്ത് വേവിച്ചെടുത്തത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. കറിവേപ്പില, 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, 10 കഷ്ണം ചുവന്നുള്ളി, 250 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, മുരിച്ച റൊട്ടി ഓർ റസ്ക് പൊടി, 1 മുട്ടയുടെ വെള്ള, ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ഇനിയും നമുക്ക് ഇതെല്ലാം ചെറുതായി അരിഞ്ഞു വയ്ക്കാം. കട്ടിയുള്ള ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം നന്നായി വഴറ്റാം. ഇത് വഴന്നു വരുമ്പോഴത്തേക്ക് മുട്ടയുടെ വെള്ള അടിച്ചു വയ്ക്കാം. എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർക്കാം. ഈ കൂട്ടിലേക്ക് പൊടിച്ചു വെച്ച ഇറച്ചി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഉപ്പും മസാലയൊക്കെ ഒന്ന് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റാക്കി മുട്ടയുടെ വെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടിയിലൂടെ മുക്കി തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വളരെ സൂക്ഷിച്ച് കട്ട്ലേറ്റ് പൊട്ടിപ്പോകാതെ വറുത്ത് കോരിയെടുക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.